മിശിഹായിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഉയർപ്പുകാലത്തിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ് വിചിന്തനത്തിനായി സഭാമാതാവ് നമുക്ക് നൽകുന്നത്. എല്ലാ ക്രൈസ്തവനും പ്രേഷിതരാണെന്നും സഭാ സ്വഭാവത്തിൽ തന്നെ പ്രേഷിതയാണെന്നുമുള്ള സത്യം ഇന്നത്തെ സുവിശേഷം അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. എല്ലാ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെട്ടവനാണെന്നും ഐക്യപ്പെട്ടവനുമാണെന്നുമുള്ള സത്യം നമ്മളെ വീണ്ടും ഈ വചനം ബോധ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ തിരുവചന ഭാഗവും സർവ ജനങ്ങളോടും സുവിശേഷം പ്രസംഗിക്കണമെന്നും സർവരും രക്ഷ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തെ കുറിച്ചുള്ളതായിരുന്നു എന്ന് നമ്മളുടെ ഓർമ്മയുണ്ട്. ഇന്നത്തെ സുവിശേഷ വിചിന്തനത്തിന് തൊട്ടു മുൻപായി ഒരുപക്ഷെ ഭാരതസഭയുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു ദിനത്തെക്കുറിച്ചോ പറയാതിരിക്കാൻ വയ്യ. 2022 മെയ് 15 നാളെ ഞായറാഴ്ച വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. 1756 മുതൽ ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നവും പ്രാർത്ഥനയും ഈ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമേ എന്നതായിരുന്നു. ദൈവം അതിൻ്റെ ഉത്തരം നാളെ തിരുസഭ വഴിയായി നമുക്ക് നൽകുകയാണ്. ആ വിശുദ്ധൻ്റെ ജീവചരിത്രം തന്നെ ഇന്നത്തെ സുവിശേഷ സന്ദേശവുമായി ഒത്തുചേർന്ന് പോകുന്നതാണ്. കാരണം സർവരും പ്രേഷിതരാണെന്നുള്ള അടിസ്ഥാനപരമായ സത്യം ഈ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 1712 വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകിയമ്മയുടെയും മകനായി പിറന്ന, അടിയുറച്ച ഹൈന്ദവ പാരമ്പര്യത്തിൽ പിറന്ന നീലകണ്ഠം പിള്ള എപ്രകാരമാണ് ദൈവദാസനായി മാറിയത്, അതിൻ്റെ ചരിത്രം നമ്മളെ തീർച്ചയായിട്ടും ഏറെ ആവേശഭരിതമാക്കുന്ന ഒന്നാണ്. എപ്രകാരമാണ് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ തനിക്കായി ഒരുക്കുന്നത് എന്നുള്ള സത്യം ഈ വിശുദ്ധൻ്റെ ജീവചരിത്രം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം, ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരമാണ്: അവൻ തനിക്ക് മുമ്പേ പോകാനിരുന്ന പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അയച്ചു എന്നാണ് പറയുന്നത്. എപ്രകാരമാണ് നീലകണ്ഠം പിള്ളയെ ദൈവം തനിക്കായി തിരഞ്ഞെടുത്തത്? 1741 കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട ഡച്ച് സൈന്യത്തിൻ്റെ നേതാവായിരുന്ന ഡിലാനോയിയെ തിരുവിതാംകൂർ മഹാരാജാവ് തൻ്റെ സൈനികരെ പരിശീലിപ്പിക്കുന്ന മേധാവിയാക്കി മാറ്റിയപ്പോൾ ആ സൈന്യത്തിൽ ഉദ്യോഗം വഹിക്കുന്ന നീലകണ്ഠം പിള്ളയുമായി ഡിലാനോയിക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായി. ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുവാനും അറിയുവാനും അത് ഒരു നിമിത്തമായി തീർന്നു എന്ന് വേണം പറയുവാൻ. പതുക്കെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ നീലകണ്ഠം പിള്ള മാമൂദീസ മുങ്ങി ദേവസഹായം പിള്ളയായി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാമൂദീസ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 72 പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്ന ആ ഒരു സംഭവം ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ ദൈവം എപ്രകാരമാണ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ഒരു വ്യക്തിയെ അയക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ചിത്രം ഈ ദേവസഹായം പിള്ളയുടെ ജീവചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പൗലോസ് ലേഖായെ തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനാക്കി മാറ്റിയതുപോലെ ഈ ഒരു വ്യക്തിയെയും ദൈവം തൻ്റെ ഏറ്റവും അടുത്ത ഒരു ശിഷ്യനാക്കി മാറ്റുകയാണ്. അൽത്താര വണക്കത്തിനായിട്ട് ആ വ്യക്തി നാളെ വിശുദ്ധ പദവിയിലേക്ക് 15 മെയ് ഉയർത്തപ്പെടുമ്പോൾ നമുക്ക് മുമ്പേ കടന്നുപോയ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ ഉയർത്തുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: നമുക്ക് മുമ്പേ കടന്നുപോയ സാക്ഷികളുടെ വലിയൊരു സമൂഹമുണ്ട്, അതുകൊണ്ട് സ്ഥിരോത്സാഹത്തോടെ ഈ ഓട്ടപ്പന്തയം നമുക്ക് പൂർത്തിയാക്കാമെന്ന്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുടേതുമായ വലിയ കൂട്ടായ്മയായ ഈ കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധ പദവിയിലേക്ക് അൾത്താര വണക്കത്തിന് വേണ്ടി ഒരു വ്യക്തി ഉയർത്തപ്പെടുമ്പോൾ ഭാരതീയനായിട്ടുള്ള ആദ്യത്തെ രക്തസാക്ഷിയും അതേപോലെ തന്നെ ആത്മാവനായ വിശുദ്ധനായിട്ടുള്ള വ്യക്തിയായിരുന്നു ദേവസഹായം പിള്ള. വിളി ഐക്യപ്പെടൽ എന്ന അടിസ്ഥാനപരമായ സഭയുടെ സ്വഭാവം എല്ലാ ക്രൈസ്തവൻ്റെയും അടിത്തറയാണെന്ന് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥവും ഈ വിശുദ്ധൻ്റെ ജീവചരിത്രവും നമ്മളെ പഠിപ്പിക്കുകയാണ്. 72 പേരെ അയക്കുന്നു എന്ന് പറയുമ്പോൾ സഭാപിതാക്കന്മാരും ഒപ്പം തന്നെ ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നത് ഇപ്രകാരമാണ്: ഒരു സാർവത്രിക സ്വഭാവം സർവരെയും ഉൾക്കൊള്ളുന്നതാണ് 72 എന്ന അക്കമെന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ സർവ വ്യക്തികളും സർവ വിശ്വാസികളും ക്രൈസ്തവരും
വിളിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരുമാണ്. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ എല്ലാ ക്രൈസ്തവ വിശ്വാസികളുടെയും സത്ത എന്ന് പറയുന്നത് ഈ അയക്കപ്പെടുവാനും അതേപോലെ തന്നെ പ്രഘോഷിക്കുവാനുമുള്ള വലിയൊരു ദൗത്യമാണ് എന്ന് വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, വിളവധികം കൊയ്ത്തുകാരോ വേലക്കാരോ ചുരുക്കം, അതുകൊണ്ട് വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? വിളവ് കൊയ്ത്ത് അല്ലെങ്കിൽ വയലിലേക്ക് വേലക്കാരെ അയക്കുവാൻ വേണ്ടിയിട്ട് സഭാപിതാക്കന്മാർ പറയുന്നത് ഇപ്രകാരമാണ്: എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ദൈവത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എല്ലാ വ്യക്തികളിലുമുണ്ട്, സർവ ജനപദങ്ങളിലുമുണ്ട്. സർവരെയും രക്ഷിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ആത്മാവ് വഴിയായിട്ട് ദൈവം ഓരോ വ്യക്തിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മാവ് ഓരോ വ്യക്തിയിലും ഉണ്ടെങ്കിൽ ആ ആത്മാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രേഷിത പ്രവർത്തനം, മിഷണറി പ്രവർത്തനമെന്ന് സഭാപിതാക്കന്മാർ പറയും. വിശുദ്ധ ജസ്റ്റിൻ പറയുന്നത് പോലെ തന്നെ ലോഗോസ് പെർമാത്തിക്കോസ് എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ വിത്ത് ഓരോ വ്യക്തികളുടെ ഉള്ളിലും ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലുമുള്ള ദൈവത്തിൻ്റെ വചനത്തെ വെളിപ്പെടുത്തി കൊടുക്കലാണ്. ഗ്രീക്ക് ഭാഷയിൽ അലയത്തെയ്യ അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് ഇതാണ്. അലയത്തെയ്യ എന്ന് പറഞ്ഞാൽ ഒരു അൺവെയിലിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു കർട്ടൻ മാറി അവർക്ക് അന്ധകാരം മാറി പ്രകാശത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഓരോ വ്യക്തികളിലുമുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നതാണ് യഥാർത്ഥ പ്രേഷിത പ്രവർത്തനമെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നതും ഇപ്രകാരമാണ്: നിങ്ങളുടെ ജീവിതം വഴി മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കട്ടെ. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്നത്: നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ മുമ്പിൽ പ്രകാശമായി മലമുകളിൽ ഉയർത്തപ്പെട്ട പട്ടണമായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന്. ദൈവസഹായം പിള്ള അപ്രകാരം ഒരു വ്യക്തിയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ഒരു വസ്തുതയുണ്ട്: സർവരാലും പരിഹസിക്കപ്പെടുകയും ഒരു ജനക്കൂട്ടം മുഴുവൻ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് മർദ്ദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റവും നികൃഷ്ടമായി പരിഗണിച്ചപ്പോൾ പോലും ക്രിസ്തു ഏക രക്ഷകനും നാഥനുമാണെന്ന് ഏറ്റുപറഞ്ഞത് ആളാണ് ദൈവസഹായം പിള്ള. അപ്പോൾ ഈ ഒരു വലിയ വിളിയിലേക്ക്, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തികളിലുമുണ്ട് എന്ന് ഏറ്റുപറയുവാൻ വേണ്ടി വിളിക്കപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിശുദ്ധൻ്റെ മാതൃക നമ്മളെ നിരന്തരം ആവേശഭരിതമാക്കേണ്ട ഒരു വസ്തുതയാണ്, അല്ലെങ്കിൽ ജീവ ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വായിക്കുന്ന വേറൊരു തിരുവചന ഭാഗം നമ്മളെ സ്പർശിക്കേണ്ടതാണ്. കാരണം നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്, 10-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ സകലരും പരിഹസിച്ചപ്പോഴും സർവരും മർദ്ദിച്ചപ്പോൾ പോലും തോക്കിൻ്റെ മുൻപിൽ ക്രിസ്തുവിശ്വാസം ഏറ്റുപറഞ്ഞ് ധീര രക്തസാക്ഷിയായി മരിച്ച ദൈവസഹായം പിള്ളയുടെ ആ ഒരു ചിത്രമാണ് ഈ ഒരു തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ സഭ കടന്നു പോകുന്നത് ഇപ്രകാരം ജനക്കൂട്ടത്തിൽ വെച്ച് അപമാന വിധേയമാക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും സകലരും പരിഹസിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നത്തെ സഭ നേരിടുന്ന ഒരു വലിയ ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ വലിയ ഒരു അവസ്ഥയാണ്. ഇവിടെ നമ്മുടെ ഒരു ചോദ്യം ഇതാണ്: ക്രിസ്തുവിന് വേണ്ടി സഹിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? എപ്രകാരമാണ് ക്രിസ്തുവിന് വേണ്ടി യഥാർത്ഥ പ്രേക്ഷിതരാവുക? പ്രിയപ്പെട്ടവർ, ഇന്ന് അവരനോടുള്ള വിദ്വേഷങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് കുത്തിനിറയ്ക്കപ്പെടാറുണ്ട്. അവരനെ അസഹിഷ്ണുതയോടെ കാണുന്ന ഒരു സംസ്കാരം ഇന്ന് വളർന്നു വരുന്നുണ്ട്. അത് വളർന്നു വരുവാനുള്ള അടിസ്ഥാനപരമായ കാരണവും നമുക്കറിയാം. തീവ്രമായിട്ടുള്ള മതചിന്തകളും അതേപോലെ തന്നെ വർഗീയ വിദ്വേഷം വിതയ്ക്കുന്ന മതപ്രഭാഷണങ്ങളുമൊക്കെ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ അരക്ഷിതാവസ്ഥയും നമ്മുടെ ഉള്ളിൽ അസഹിഷ്ണുതയും നമ്മൾ പോലും അറിയാതെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ ക്രിസ്തു നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങൾ ആദ്യമായിട്ട് എന്താണ് ആശംസിക്കേണ്ടത്? സമാധാനം ഈ ഭവനത്തിനുണ്ടാകട്ടെ എന്ന് ആശംസിക്കണമെന്ന്. പ്രിയപ്പെട്ടവർ, യഥാർത്ഥ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്രകാരം നമ്മൾ 4 കോണുകളിൽ നിന്ന് ആക്രമിക്കപ്പെടുമ്പോൾ പോലും അവർക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസമാണ്
പ്രേഷിത പ്രവചനത്തിന് നാന്ന് കുറിക്കേണ്ടത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് അവരെ കഴുകണമെന്നും നമ്മളെ ശത്രുക്കളെ വിശുദ്ധീകരിക്കണമേ എന്നുമൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് പ്രേഷിത പ്രവർത്തനം എപ്പോഴും പൂവണിയുന്നത്. അപരനെ വിദ്വേഷിക്കുന്ന, അപരനെ എതിരാളിയായി കാണുന്ന, അവരനെ എതിർക്കപ്പെടേണ്ട ഒന്നായി പരിഗണിക്കുന്ന ഒരു സുവിശേഷവും ക്രൈസ്തവികമല്ല, ദൈവികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്രകാരമുള്ള പരിതോവസ്ഥകളിൽ സഭ വീണ്ടും ആക്രമിക്കപ്പെടുകയും വേദനിക്കപ്പെടുകയും ചെയ്യുന്ന പരിതോവസ്ഥകളിൽ ക്രിസ്തുവിൻ്റെ തിരുരക്തം കൊണ്ട് ഈ സർവ്വ മക്കളെയും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ, അവരിൽ നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവരിൽ വിത്തുപാകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തന നിരതമാകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥ പ്രേഷിത പ്രവർത്തനമെന്ന് പറയുന്നത്. ഇന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ദേവസഹായം പിള്ളയുടെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സകല സ്ഥലങ്ങളിലും വേദന അനുഭവിക്കുന്ന സഭയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് മരിക്കുന്ന അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന, സഹനം അനുഭവിക്കുന്ന സകല വിശ്വാസികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ഈ വിശുദ്ധ പദവിയിലേക്ക് അർത്താര വണക്കത്തിനായിട്ട് ദേവസഹായം പിള്ള ഉയർത്തപ്പെടുമ്പോൾ ഒരിക്കലും മറന്നുപോകാത്ത ദൈവത്തിൻ്റെ ഒരു വചനമുണ്ട്: എന്നെ പ്രതി സഹിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, അവരെ ദൈവനിത്യകിരീടം അണിയിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമ്മളുടെ ശക്തിയും ദീപവും പ്രകാശവുമായി തീരേണ്ടത് എന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ. അതിനുള്ള കൃപ ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.